ലൈഫ് ഭവന പദ്ധതിക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും മുൻതൂക്കം നൽകി ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് പി പി അരുഷ് അവതരിപ്പിച്ചു. ലൈഫ് പദ്ധതിക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും മുൻതൂക്കം നൽകി ചിറ്റാറ്റുകര പഞ്ചായത്ത് ബജറ്റ്. 10 കോടി രൂപ ലൈഫ് പദ്ധതിക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും വകയിരുത്തിയ ബജറ്റിൽ സേവന മേഖലയ്ക്ക് 11,79,00,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. 10 കോടി രൂപ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായും മാറ്റിവച്ചിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്കായി 2,60,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നെറ്റ് സീറോ കാർബൺ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള നൂതന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സൗരഗ്രാമം, ഒരുവിള കൃഷി, ബ്ലൂ ആർമി, ഗ്രാമതീർത്ഥം, 24x7 ഓട്ടോ ആർമി, വിഷൻ G07-0105, വയോമിത്ര, ആയുഷ് ഉദ്യാനം തുടങ്ങിയ ശ്രദ്ധേയമായ പദ്ധതികൾ ബജറ്റിന് വ്യത്യസ്തമാകുന്നു. 36,74,47,973 രൂപ വരവും 36,47,15,500 രൂപ ചിലവും 27,32,473 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി പി അരുഷ് അവതരിപ്പിച്ചത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഭാമാദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സമീറ ഉണ്ണികൃഷ്ണൻ, വി എ താജുദ്ദീൻ, ലൈബി സാജു, മെമ്പർമാരായ സുധീഷ് പട്ടണം, ഗിരിജ അജിത്, പി എ ശംസുദ്ദീൻ, വാസന്തി പുഷ്പൻ, എം എസ് സുരേഷ് ബാബു, ഉഷ ശ്രീദാസ്, എം എസ് അഭിലാഷ്, കെ ഡി ഡി ജി, കെ എസ് മഞ്ജുഷ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റാണ് ഇന്ന് ഇവിടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. 27,00,000 രൂപയാണ് നമുക്ക് നീക്കി ബാക്കി വെച്ചിട്ടുള്ള ബജറ്റ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. പ്രധാനമായിട്ട് നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ബജറ്റിൽ പൂർണ്ണമായിട്ടും തുക വകയിരുത്തിയിരിക്കുന്നത്. ഉൽപാദന മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സേവന മേഖലകളായിട്ടുള്ള ലൈഫ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള പദ്ധതികൾക്കും നമ്മൾ കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നൂതന പദ്ധതികൾ എന്ന നിലയിൽ 13 പദ്ധതികളാണ് ചിറ്റാറ്റര ഗ്രാമപഞ്ചായത്തിൽ നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് സൗരഗ്രാമം എന്ന് പറയുന്നത്. സൗരഗ്രാമം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ അനർട്ട്, ഹരിത മിഷൻ, അതുപോലെ തന്നെ KSDB, ദേശസാൽകൃത ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹായത്തോടു കൂടിയാണ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുഴുവൻ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ പൈലറ്റ് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം പദ്ധതിയുടെ വിജയത്തിന് നിന്നുള്ള നിലയിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ATM, അതുപോലെ തന്നെ വയോജന സൗഹൃദപരമായിട്ടുള്ള മെഡിസിനൽ പാർക്കിന്റെ പുതിയൊരു പദ്ധതി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇടം എന്ന പേരിൽ മുഴുവൻ വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സമഗ്ര വികസന പരിപാടി എന്ന നിലയിൽ അത്തരമൊരു പദ്ധതി കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. G07-0105 എന്ന നിലയിൽ നമ്മുടെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു സാഹചര്യം ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് മാലിന്യ സംസ്കരണത്തിൽ പ്രശ്നമായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബയോഗ്യാസ് എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പ്രൊജക്റ്റാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഹരിത മിഷനും അതുപോലെ തന്നെ ATCD യുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. മോഡൽ എന്ന നിലയിൽ നമ്മുടെ മാതൃകാ സ്ഥാപനമായിട്ടുള്ള FHSE ആദ്യ ഘട്ടത്തിൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ 24x7 ഓട്ടോ ആർമി എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. യൂബറിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനമാണ്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടു കൂടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ അതിൽ കൂടുതൽ അതിന്റെ ഉപയോക്താക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് പരമാവധി കാർബണിലെ തോത് കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കാലാവസ്ഥയെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എന്ന് സാധിക്കുന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഒരുവിള കൃഷി. അതിന് നമുക്ക് സംസ്ഥാന തലത്തിൽ തന്നെ നല്ലൊരു നിലയിലുള്ള അംഗീകാരം നമുക്ക് ആ പദ്ധതിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർപ്രവർത്തനങ്ങളായിട്ടുള്ള സുഫലം മൊയ്ലിക്കോട് പൊന്ന് എന്നുള്ള നിലയിലുള്ള പദ്ധതികൾ കൂടി നമ്മൾ ഈ വർഷം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും സമഗ്രമായിട്ടുള്ള മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ടുള്ള നിലയിൽ ഈ പ്രാവശ്യം പഞ്ചായത്തിന് അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കും എന്ന് ഇതുകൂടി നമ്മുടെ ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ മേഖലകളെയും വളരെ കൃത്യമായിട്ട് സ്പർശിച്ചുകൊണ്ടാണ് 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2024-25 ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഉൽപാദന മേഖലക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിക്കും
ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ശുചിത്വം, കേരള ഗവൺമെന്റ് പറയുന്ന പോലെ ശുചിത്വമുള്ള ഒരു കേരളത്തെ നല്ല രീതിയിൽ സൃഷ്ടിക്കുമെന്ന ആശയത്തോടുകൂടി തന്നെ, പഞ്ചായത്തിനെ സൃഷ്ടിക്കുമെന്ന ആശയത്തോടുകൂടി തന്നെയാണ് ഈ തവണ ബഡ്ജറ്റിൽ ഊന്നൽ നൽകി നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്.